നമസ്കാരം, ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. വികസനവും ദേശീയ സുരക്ഷയും കൈകോർക്കുന്നു എന്നതാണ് പ്രതിരോധ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ രാജ്യത്തിന് ചില വർഷങ്ങളായി കാണാൻ കഴിയുന്ന ഒരു അത്ഭുത പ്രതിഭാസം. പ്രത്യാശ നിറഞ്ഞതായിട്ടുള്ള ഒരു മാറ്റമായി തന്നെയാണ് ഇതിനെ നാം വിലയിരുത്തേണ്ടത്. ഈ വർഷവും അത് അതുപോലെ തന്നെ തുടരുന്നു, അല്ലെങ്കിൽ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ അത് വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങുന്നു. ആത്മനിർഭർ ഭാരതത്തിനുള്ള എല്ലാവിധ പരിശ്രമവും തന്നെയാണ് പ്രതിരോധ മന്ത്രാലയം ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിലെടുത്തു പറയേണ്ടത് 2022-2023 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആയുധ പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ കയറ്റുമതി 13,399 കോടി രൂപയിലെത്തിയതായി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ സർക്കാർ അറിയിക്കുകയുണ്ടായിരുന്നു. കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി അജയ് ഭട്ടാണ് ഈ വിവരം രാജ്യസഭയെ അറിയിച്ചിരിക്കുന്നതും. രാജ്യത്തിന് തന്നെ അഭിമാനകരമായ വലിയൊരു സമ്പദ് വ്യവസ്ഥയിലേക്ക് പ്രതിരോധ മേഖല കടന്നുകൊണ്ടിരിക്കുന്നു. 2017-2018 4,682 കോടിയും 2018-2019 10,746 കോടി രൂപയുടെയും ആയുധങ്ങളായിരുന്നു ഇന്ത്യ കയറ്റുമതി ചെയ്തത്. കഴിഞ്ഞ വർഷവും സമാനമായ കയറ്റുമതി ഉണ്ടായിരുന്നു. പ്രതിരോധ മേഖലയിലെ സ്വാശ്രയ ഭാവിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ സമയത്ത് കഴിഞ്ഞ ദശകങ്ങളിൽ സംഭവിച്ചതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങേണ്ടതാണ് അനിവാര്യമായ മറ്റൊരു വിഷയം. ഭാവിയിലേക്കുള്ള വഴി തുറക്കാനിത് നമ്മളെ അങ്ങേയറ്റം സഹായിക്കും. നാം തിരിഞ്ഞു നോക്കുമ്പോൾ സമ്പന്നമായ ഒരു സമുദ്ര പാരമ്പര്യം നമുക്കുണ്ടായിരുന്നത് നമുക്കെവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയുടെ സമ്പന്നമായ വ്യാപാര പാത പോലും ഈ പാരമ്പര്യത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടു വന്നതാണ്. കാറ്റിന്റെ ദിശയെക്കുറിച്ചും ബഹിരാകാശ ശാസ്ത്രങ്ങളെക്കുറിച്ചും നല്ല അറിവ് നമുക്കുണ്ടായിരുന്നതുകൊണ്ട് പൂർവികർക്ക് സമുദ്രത്തിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാനായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിവിധ ഋതുക്കളിൽ കാറ്റിന്റെ ദിശയെക്കുറിച്ചും കാറ്റിന്റെ ദിശ പ്രയോജനപ്പെടുത്തി എങ്ങനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാമെന്നതിനെക്കുറിച്ചും വലിയ അറിവ് തന്നെയായിരുന്നു, ജ്ഞാനമായിരുന്നു, പാണ്ഡിത്യമായിരുന്നു നമ്മുടെ പൂർവികരായിട്ടുള്ളവർക്കുണ്ടായിരുന്നത്. അത് വലിയ കരുത്തായി നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഇന്ത്യയുടെ പ്രതിരോധ മേഖല വളരെ ശക്തമായിരുന്നു എന്നുള്ളത് രാജ്യത്തെ പലർക്കും അറിയില്ല. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് പീരങ്കി തോക്കുകൾ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള സൈനിക ഉപകരണങ്ങൾ സ്വന്തമായി തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന 18 ആയുധ നിർമ്മാണ ഫാക്ടറികൾ പോലും ഉണ്ടായിരുന്നു. 2 ലോക മഹായുദ്ധ സമയത്ത് നാം പ്രതിരോധ ഉപകരണ വിതരണക്കാരായി മാറിയിട്ടുണ്ടായിരുന്നു. അതേസമയം ഇന്ത്യയുമായി പ്രതിരോധ ഇടപാടുകളിൽ ചർച്ച നടത്തുകയും കരാർ ഒപ്പിടുകയും ചെയ്ത രാജ്യങ്ങളുടെ പേര് വെളിപ്പെടുത്താനും ഈ അവസരത്തിൽ മന്ത്രി വിസമ്മതിക്കുന്നുണ്ടായിരുന്നു. ചില ആഭ്യന്തര കാരണങ്ങളാലാണ് ഇത് പുറത്തു പറയാതിരുന്നത്. തന്ത്രപരമായ ചില കാരണങ്ങൾ ഉള്ളതുകൊണ്ട് വെളിപ്പെടുത്താൻ കഴിയില്ല എന്നാണ് അംഗങ്ങളെ മന്ത്രി അറിയിച്ചത്. പക്ഷേ സമീപകാല ഭാവിയിൽ അത് വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രധാനമായും തെക്ക് കിഴക്കൻ ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്കാണ് ഇന്ത്യയുടെ പ്രധാന ആയുധ കയറ്റുമതി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഇടപാട് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ ഫിലിപ്പീൻസുമായിട്ടാണ്. നമുക്കറിയാവുന്നതാണ്, ബ്രഹ്മോസ് മിസൈലിനെ ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ സ്വന്തമാക്കാനായി ഫിലിപ്പീൻസ് നമ്മെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. 2022 ജനുവരിയിലായിരുന്നു ഫിലിപ്പീൻസുമായി ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ കപ്പൽ വേധ മിസൈലുകളുടെ കരാർ നാം ഒപ്പിട്ടത്. $375 മില്യൺ കരാറായിരുന്നു ഇത്. പ്രതിരോധ ബഹിരാകാശ മേഖലയിൽ 175,000 കോടി രൂപയുടെ ഇടപാടാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യവും. ഇതിൽ 35,000 കോടിയും ആയുധ കയറ്റുമതിയിലൂടെ സ്വന്തമാക്കാനുള്ള വലിയ ലക്ഷ്യമാണ് ഇന്ത്യ മുന്നിൽ കണ്ടിരിക്കുന്നത്. പ്രതിരോധ കയറ്റുമതിയിൽ റെക്കോർഡ് വർധന ഈ വർഷത്തിൽ അത്തരത്തിലുണ്ടായിട്ടുണ്ട്. 2024 ഈ ലക്ഷ്യം കൈവരിക്കുമെന്നും കേന്ദ്രം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ആഗോള സമാധാനവും സമൃദ്ധിയുമെന്ന കൂട്ടായ ലക്ഷ്യം കൈവരിക്കുന്നതിനായി പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. ആ ലക്ഷ്യം അതിലേക്ക് ചുവടുവച്ച് അടുക്കുമ്പോൾ ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. പല രാജ്യങ്ങളും ഇന്ത്യൻ പ്ലാറ്റ്ഫോമുകളിൽ അതീവ താല്പര്യം പ്രകടിപ്പിച്ചത് പ്രതിരോധ കയറ്റുമതിയിൽ റെക്കോർഡ് വർധനവ് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തത്. അതിർത്തി പ്രദേശ വികസനം, നാരീശക്തി, നാഷണൽ കേഡറ്റ് കോപ്സിന്റെ വിപുലീകരണം, യുവാക്കളിൽ രാജ്യസ്നേഹം വളർത്തുന്നതിനായി പുതിയ സൈനിക സ്കൂളുകൾ സ്ഥാപിക്കുക, അഗ്നിപഥ്, അങ്ങനെ പുതിയ ഒട്ടനവധി വിഷയങ്ങൾക്കാണ് കേന്ദ്രം ഊന്നൽ നൽകി മുന്നേറിയിട്ടുള്ളത്. അതേസമയം സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ മാസം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2018-2022 മൊത്ത ആഗോള ആയുധ ഇറക്കുമതിയുടെ 11% ഇന്ത്യയിലേക്ക് തന്നെയാണ് നടന്നിട്ടുള്ളത്. അത് ഇന്ത്യ തന്നെയാണ് കൈയടക്കിയിരിക്കുന്നത്. ഇനി അടുത്ത റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതിരോധ ഇറക്കുമതിക്ക് പകരം പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യ എത്രത്തോളം പങ്കുവഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്ത വർഷം ഓഗസ്റ്റ് 15 നാവികസേനയ്ക്കായി 75 തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനുള്ള ദൃഢനിശ്ചയം ഇന്ത്യയ്ക്കുണ്ട്. അത് വലിയ ചുവടുവയ്പായി തന്നെയാണ് നാം നോക്കിക്കാണുന്നത്. അമൃത് മഹോത്സവത്തിലൂടെ ഇന്ന് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം ആഘോഷിക്കുമ്പോൾ അത്തരം ലക്ഷ്യങ്ങളുടെ നേട്ടം നമ്മുടെ സ്വാശ്രയത്വം, അല്ലെങ്കിൽ സ്വയം പര്യാപ്തത, തദ്ദേശീയത എന്നുള്ള ലക്ഷ്യങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം പകരും. 75 തദ്ദേശീയ സാങ്കേതിക വിദ്യകളുടെ വികസനം ഒരു വിധത്തിൽ ആദ്യ പടിയാണെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയേണ്ടത്. ഈ എണ്ണം തുടർച്ചയായി വർദ്ധിപ്പിക്കാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം ഇന്ത്യ ആഘോഷിക്കുമ്പോൾ നാവികസേനയും കരസേനയും അതുപോലെ തന്നെ വ്യോമസേനയും അഭൂതപൂർവമായിട്ടുള്ള ഉയരങ്ങളിലായിരിക്കും എത്തുക. അതിൽ യാതൊരുവിധ സംശയവും